ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴുന്ന അന്തോണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ ദൈവമക്കളെ, നോമ്പിൻ്റെ വിശുദ്ധ നാളുകളിലൂടെ കടന്നു പോവുക. എന്തിനാണാവോ ഈ നോയമ്പെടുത്തേക്കുന്നത്? വിളമ്പി വെച്ച മീൻകറി കൂട്ടാതിരിക്കുന്നതും കിട്ടിയ മട്ടൻ ബിരിയാണി വേണ്ടെന്ന് വെക്കുന്നതുമൊക്കെ എന്തിനാണാവോ? ദൈവങ്ങളെ, സത്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ നോയമ്പെടുക്കുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ നിങ്ങൾക്ക് കിട്ടേണ്ടത്? തമ്പുരാൻ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. ഈശോ ജനക്കൂട്ടത്തോട് ചോദിക്കുകയാണ്, സ്നാപകനെ കാണാൻ വേണ്ടി പോയ ജനത്തോട് നിങ്ങൾ എന്ത് കാണാൻ പോയതാ? കാറ്റത്ത് ആടുന്ന ഞാങ്ങണയോ? കർത്താവ് ചോദിക്കുക, എന്ത് കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? കാറ്റ് തുലയുന്ന ഞാങ്ങണയോ? അല്ലെങ്കിൽ വേറെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ? ദൈവങ്ങളൊരു വല്ലാത്തൊരു ചോദ്യമല്ലേ? വൈ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ നോയമ്പ്, എന്തുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു? ദൈവം, ഇതിൽ നിനക്ക് ദൈവത്തിനോട് ഉള്ളിൽ തോന്നുന്നതാ വെള്ളം കുടിക്കുന്നത്? എന്തിനാ വെള്ളം കുടിക്കുന്നത്? ആ വെള്ളം നിൻ്റെ ദാഹം ശമിപ്പിക്കുന്നുണ്ട്, നിനക്ക് നിരക്ഷീണം മാറ്റുന്നുണ്ട്. ദൈവങ്ങൾ, നിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭൂതിയായിട്ട്, ഒരു അനുഭവമായിട്ടൊക്കെ ഈ നോയമ്പ് തീരുന്നുണ്ടോ? അതൊരു ഭാരമായിട്ടും ഒരു അസ്വസ്ഥതയുമായിട്ടൊക്കെ നിനക്ക് തോന്നുന്നോ? ഇത് നിന്നെ ജീവിപ്പിക്കുമെന്ന്, നിനക്കൊരു ആത്മദർശനം തരുമെന്ന്, നിൻ്റെ ജീവിതത്തെ അല്പം കൂടെ സിമ്പിളാക്കി മാറ്റുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ലേ ലൈഫ്? ദൈവങ്ങൾ, നോമ്പിൻ്റെ ഒരു ഉദ്ദേശം എന്തുകൊണ്ട്? തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം വേണ്ടേ? വീണ്ടും തിരുവചനം പറയുന്നുണ്ട്, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നു നീതിമാൻ്റെ പ്രതിഫലം. ദൈവം, എന്ത് ലക്ഷ്യത്തോടെ, എന്ത് ആഗ്രഹത്തോടെ നമ്മളൊരു കാര്യം ചെയ്യുന്നു, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നീ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകൂപ്പുന്നത്, നീ ഒരു തിരികത്തുമ്പം തിരികത്തിക്കുമ്പം നിൻ്റെ മനസ്സിൽ കൊടുപ്പൊന്ന ചിന്തകളില്ലേ? ചില മക്കൾ വന്ന് കൈകൂപ്പി കണ്ണീരൊഴുക്കി നിൽക്കുന്നതാണ്, എല്ലാവരും കൈകൂപ്പിയാണ് നിൽക്കുന്നത്, പക്ഷെ എല്ലാവരും കരയുന്നില്ലല്ലോ. ദൈവങ്ങൾ, അനുഗ്രഹത്തിൻ്റെ ഒരു വ്യത്യാസം വരാനുള്ള കാരണമിതാ. ദൈവവചനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ സ്വാധീനിക്കാത്തതിൻ്റെ കാരണമിതാ. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവനാണ് പ്രവാചകൻ്റെ പ്രതിഫലം. നീ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നിൽക്കുമ്പോൾ കുഞ്ഞ് അത് ദൈവമാണെന്നൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കും സങ്കടങ്ങൾക്കും ഇത് പരിഹാരം, ദാനധർമ്മം ചെയ്യുന്നു. ദൈവങ്ങളെ, ക്രിസ്തുവില്ലാത്ത ദാനധർമ്മം വെറുതെയാകട്ടോ. ഒരാൾ വിശക്കുന്നത് കണ്ടിട്ട് ഭക്ഷണം കൊടുത്തതും ക്രിസ്തുവിനെ കണ്ടിട്ട് ഭക്ഷണം കൊടുക്കുന്നതും വല്ലാത്ത വ്യത്യാസമുണ്ട് കേട്ടോ. ഒരാൾ വീണ് കിടക്കുന്നത് കണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതും ക്രിസ്തു കിടക്കുന്നത് കണ്ട് എഴുന്നേൽപ്പിക്കുന്നതും വല്ലാത്ത വ്യത്യാസമുണ്ട്. മറ്റത് സാമൂഹ്യ പ്രവർത്തനമാകുമ്പോൾ രണ്ടാമത് ആത്മീയതയായി മാറുക. നിൻ്റെ ജീവിതത്തെ ഉള്ള ഈ നോയമ്പിനും ഈ ഉപവാസത്തിനും നീ വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങൾക്കുമൊക്കെ ഒരു ആത്മീയ ചൈതന്യമുണ്ടാകട്ടെ. ആത്മീയതയുടെ മേഘത്തിന് കീഴിൽ ജീവിക്കാൻ തമ്പുരാൻ നമ്മളെ വിളിക്കുക. ഓ കർത്താവേ, വിശുദ്ധകരം നീട്ടണമേ ആത്മീയതയുടെ, പരിശുദ്ധാത്മാവിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ മേഘത്തിന് കീഴ്. തെമ്മെ വേറെ ഒന്നും തേടാതിരിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. നിന്നെ മാത്രം ഞങ്ങൾ തേടട്ടെ. നീ മാത്രം ഞങ്ങളുടെ ആനന്ദമാകട്ടെ. നീ മാത്രം ഞങ്ങളുടെ സൗഭാഗ്യമാകട്ടെ. നീ കൂടെയിട്ട് ഉള്ളപ്പോൾ കിട്ടുന്ന ദൈവമേ ഒരു സുഖം, ദൈവമേ ഒരു മാർദ്ദവത്വം, ദൈവമേ ഒരു ശീതളത, അത് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, വിശുദ്ധകരം നീട്ടിപ്പിടിക്കണമേ. ഈ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. ഇളങ്കാറ്റ് വീശുമ്പോൾ കിട്ടുന്ന ഒരു സുഖം പോലെ, ഓ ദൈവമേ, ഒരു തണലിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം പോലെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അത്ഭുതകരമായ അഭിഷേകങ്ങൾ ഉണ്ടാകട്ടെ. രോഗപീഠങ്ങളും ദുഃഖങ്ങളും ആകുലതകളും നിരാശകളും നീങ്ങിപ്പോട്ടെ. ഈ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ. ക്രിസ്തുവിനെ പ്രതി സ്വീകരിക്കാൻ, സുവിശേഷത്തെ പ്രതി സ്വീകരിക്കാൻ, തമ്പുരാൻ്റെ കാരുണ്യത്തെ കാരുണ്യമായി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് വരം തരണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മാഹാരോഗങ്ങളും, കൊച്ചു കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവർ, ഭാര്യ ഭർത്താക്കന്മാർ രോഗികളായി, ഗർഭവതികളായിട്ട് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതുന്ന മക്കൾ,
റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള്, കടക്കണികളിലായിരിക്കുന്ന മക്കള്, ദൈവമേ ആരൊക്കെ ഈ വചനം കേൾക്കുന്നു അവരുടെ നെറ്റിയിൽ വിശുദ്ധ കുരിശിന്റെ മുദ്രയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈകൾ നീട്ടി ആപിയാമെന്ന്.